ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അടി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രശോ വിജയനാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും തോന്നിയിട്ടുണ്ട്, അതേസമയം തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും തോന്നിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സിനിമ മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നൊരു കാര്യം, എനിക്കൊരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന സിനിമയായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സിനിമയുടെ കഥയാണ്. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കഥയാണ്. ഒരു ഫാമിലി ത്രില്ലറായിട്ട് ഈ ഒരു സിനിമയെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഫാമിലി ഓഡിയൻസിന് പറ്റുന്ന ഒരു സിനിമയാണ്. അതേസമയം തന്നെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവം കൂടെ ഈ ഒരു സിനിമ സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയുടെ കഥ കൊള്ളാവുന്ന ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു സിനിമയുടെ കഥ ഏകദേശം നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരവുമായിട്ട് അവിടെ ഇവിടെ അല്ലെങ്കിൽ മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ അകത്തുള്ള അതേ ഒരു പാറ്റേണിലുള്ള ഒരു കഥയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ അതുമായിട്ട് വലിയൊരു രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്ലോട്ടിന് അതേപോലെ എടുത്ത പോലെ ഒന്നല്ല, അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ നമുക്ക് ഇത് മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ കഥയല്ലേ എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും. പിന്നീട് ഈ ഒരു സിനിമയ്ക്കകത്ത് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഷൈൻ ടോം ചാക്കോ ഇടയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യും, അതേസമയം തന്നെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വീക്ക് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല അദ്ദേഹത്തിനെ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നുന്ന തരത്തിലാണ് നമുക്ക് സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഏതാ സിനിമ ഏതാന്ന് മനസ്സിലാവാത്ത രീതിയിൽ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ പ്രശ്നം വരുന്നുണ്ട്. അത് സിനിമയ്ക്കകത്ത് വരുന്ന സമയത്ത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറയാലോ, നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം സംസാരിക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കുന്ന പോലുള്ള ഫീല് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അഹാനയിലേക്ക് വരുന്ന സമയത്ത് അഹാന ചിലയിടത്തൊക്കെ ഓക്കെയാണ്, ചിലയിടത്തൊക്കെ അഹാനയുടേതും ഇതേപോലെ തന്നെ അവർ വ്ളോഗിലൊക്കെ ചെയ്യുന്ന പോലെയുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അവിടെ ഒരു സംവിധായകൻ്റെ കൺട്രോൾ ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അവർ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അവരിങ്ങനെ ഇപ്പോൾ ഒരു പ്രണയരംഗമാണെങ്കിലും ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് അവർക്ക് വായി തോന്നുന്നൊക്കെ വിളിച്ച് പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ ആ പ്രേക്ഷകന് ആവശ്യമായിട്ടുള്ളത് മാത്രം കൊടുക്കുക എന്നുള്ള രീതിയല്ല, അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ രണ്ടുപേരെ നിർത്തിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അതൊരു എനിക്ക് ഭയങ്കര പോരായ്മയായിട്ട് തോന്നി. ഇവരുടെ ചില പ്രണയരംഗങ്ങളൊക്കെ നന്നായിരുന്നു, ചിലയിടത്തൊക്കെ എനിക്കിങ്ങനെ ഇവരെന്തിനാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ക്ലൈമാക്സിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ള ഒരു സംഭവം എങ്ങനെ ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ വർക്കൗട്ട് ആവും എന്നുള്ളത് എനിക്കൊരു സംശയമാണ്. അതുമായിട്ട് എനിക്ക് എന്തോ അങ്ങോട്ട് യോജിച്ചു പോകാൻ പറ്റുന്നില്ല. ഒരു അതുവരെ ഒരു നായകൻ വില്ലൻ ഈ ഒരു കോംബോയിൽ വന്നിട്ട് പെട്ടെന്ന് അതിനൊരു സഡനായിട്ട് അതിനൊരു ചേഞ്ച് വരുന്നു. വില്ലൻ്റെ ഒരു എന്താ പറയുക, അതുവരെ ഉണ്ടായിരുന്ന ആ സംഭവങ്ങളൊക്കെ മാറിയിട്ട് വേറൊരു രീതിയിലേക്ക് പോകുന്നു. അതൊന്നും എനിക്ക് അത്രത്തോളം കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. പിന്നെ എൻ്റെലേക്ക് പോകുന്ന സമയത്ത് എനിക്കൊരു ഭയങ്കര ഒരു സംഭവമായിട്ടൊന്നും സിനിമ തോന്നിയില്ല. എനിക്കൊരു ശരാശരിക്ക് തൊട്ട് മുകളിൽ നിൽക്കുന്ന സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. മേക്കിംഗ് എടുത്ത് നോക്കുകയാണെങ്കിലും ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിംഗ് ഒന്നും ഈ ഒരു സിനിമയെ പറയാൻ സാധിക്കില്ല. ഈ ഒരു സിനിമ ഫാമിലി ഓഡിയൻസിന് ഒരു വൺ ടൈം വാച്ചബിളായിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു അതിഗംഭീരമായിട്ടുള്ള സിനിമയല്ല, നല്ലൊരു കഥയായിരുന്നു. പക്ഷെ അതിന് മേക്കിംഗ് കൊണ്ട് ആ രീതിയിൽ ആ കഥയ്ക്ക് അനുസരിച്ച് ഉയർത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ക്ലൈമാക്സിനോട് എനിക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വിയോജിപ്പുണ്ട്. ക്ലൈമാക്സ് രംഗം ആ രീതിയിൽ ട്രീറ്റ് ചെയ്തതിനോട് എനിക്കൊരു എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടില്ല. അതാണ് എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. സിനിമ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ.